നവരാത്രി ആഘോഷ നിറവിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. പുഷ്പരഥോത്സവം അല്പസമയത്തിനകം നടക്കും. മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് രഥോത്സവത്തിനും വിദ്യാരംഭ ചടങ്ങുകൾക്കുമായി കൊല്ലൂരിൽ എത്തിയിരിക്കുന്നത്. ഫൈസലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, ചടങ്ങുകൾ തുടങ്ങിയോ? അല്പസമയത്തിനകം തന്നെ രഥോത്സവത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങാണ് ഈ രഥോത്സവം എന്ന് പറയുന്നത്. പുഷ്പത്താൽ അലങ്കരിച്ച രഥത്തിൽ ദേവിയെ എഴുന്നള്ളിച്ച് ക്ഷേത്ര പ്രദക്ഷിണം വെക്കുന്നതാണ് ഈ ചടങ്ങ്. ഈ ചണ്ഡികാഹോമത്തിന് ശേഷം ആണ് ഈ ചടങ്ങ് നടക്കുക. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങ് തുടങ്ങും. വിദേശമെല്ലാം പുഷ്പത്തിൽ അലങ്കരിച്ച് തയ്യാറായിട്ടുണ്ട്. രഥത്തിൽ ഈ പുഷ്പം ഈ പ്രദക്ഷിണത്തിന് ശേഷം ഇതിലേക്ക് ഭക്തർക്ക് ഈ നാണയത്തുട്ടുകൾ അടികമാർ എറിഞ്ഞു കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതായത് ഈ നാണയം ലഭിക്കുന്നവർ ഐശ്വര്യം കൈവരുമെന്നാണ് വിശ്വാസം. ഏതായാലും സൂചിപ്പിച്ച പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഇപ്പോൾ മലയാളികൾ അടക്കമുള്ളവർ ഈ കൊല്ലൂരിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല നാളെ വിജയദശമി ദിനമായ നാളെ പുലർച്ചെ 4 മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകളുണ്ട്. ഇതിനും ധാരാളം പേർ എത്തിയിട്ടുണ്ട്. 20 പുരോഹിതരുടെ കാർമ്മികത്തിലാണ് സരസ്വതി മണ്ഡപത്തിലും സംയുക്തമായി ഈ നാളെ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുക. അല്പസമയത്തിലൊക്കെ തന്നെ ഈ രഥോത്സവത്തിന്റെ ചടങ്ങുകൾ ഈ കൊല്ലൂരിൽ ആരംഭിക്കും.